കേന്ദ്രം തിരിച്ചയച്ച 14 പേരുകളിൽ 12 പേരുകൾ വീണ്ടും ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്ത് സുപ്രീം കോടതി കൊളീജിയം. ഇതുൾപ്പെടെ 68 പേരുകൾ കൊളീജിയം കേന്ദ്രത്തിനയച്ചു. അതേസമയം കേന്ദ്രം രണ്ടാമത് മടക്കിയ കേരള ഹൈക്കോടതിയിലേക്കുള്ള കെ കെ പോളിന്റെ പേര് വീണ്ടും ശുപാർശ ചെയ്യുന്നതിൽ കൊളീജിയത്തിൽ തീരുമാനമായി. രണ്ട് വർഷം നീട്ടിക്കൊണ്ടുപോയ ശേഷം കേന്ദ്ര സർക്കാർ മടക്കിയ 14 പേരുകളിൽ 12 പേരുകളാണ് വീണ്ടും കൊളീജിയം കേന്ദ്രത്തിനയച്ചത്. കേന്ദ്ര സർക്കാർ രണ്ടു തവണ മടക്കിയ കേരള കർണാടക ഹൈക്കോടതികളിലേക്കുള്ള കെ കെ പോളിന്റേതുൾപ്പെടെ രണ്ട് പേരുകൾ വീണ്ടും ശുപാർശ ചെയ്യണോ എന്നതിൽ കൊലീജിയം പിന്നീട് തീരുമാനമെടുക്കും. അതേസമയം ഗുജറാത്ത് കലാപത്തിലേക്ക് നയിച്ച ഗോദ്രയിൽ ട്രെയിൻ കത്തിച്ച സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് റിപ്പോർട്ട് നൽകിയ മുൻ ജഡ്ജി യു സി ബാനർജിയുടെ മകൻ അമിതേഷ് ബാനർജിയുടെ പേര് ഈ 12 പേരുടെ പട്ടികയിലുണ്ട്. ഇതുൾപ്പെടെ 68 പേരുകളാണ് സെപ്റ്റംബർ 1 ചേർന്ന കൊലീജിയം യോഗത്തിന് ശേഷം ചീഫ് ജസ്റ്റിസ് എൻ വി രമണ കേന്ദ്രത്തിനയച്ചത്. 10 വനിതകൾ ഉൾപ്പെടെ 44 അഭിഭാഷകരും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുമാണ് ഈ പട്ടികയിലുള്ളത്. കേരള ഹൈക്കോടതിയിലേക്ക് ശോഭ അന്നമായിപ്പൻ, സഞ്ജീത കെ എ ബസന്ത് ബാലാജി, അരവിന്ദ് കുമാർ ബാബു, സി ജയചന്ദ്രൻ, സോഫി തോമസ്, പി ജി അജിത് കുമാർ, സി എസ് സുധ എന്നിവരുടെ പേരുകളുമുണ്ട്. സുപ്രീംകോടതിയിലെ പോലെ വനിതാ പ്രാതിനിധ്യം കൂട്ടാനുള്ള തീരുമാനം കൂടി ഹൈക്കോടതി ജഡ്ജിമാർക്കായുള്ള ശുപാർശയിലും കാണാം. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.